ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും ഈ നിമിഷം വരെ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പാക്കിത്തന്ന് അനുഗ്രഹിക്കട്ടെ. ശേഷിക്കുന്ന ജീവിതം പാപമുക്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള തൗഫീഖ് അവൻ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന ദുആയോടെ, മഹലറത്തുൽ ഖാദിരിയ എന്ന ഈ പുണ്യസ്ഥാപനത്തിൽ പതിറ്റാണ്ടുകളായി വർഷം തോറും നടന്നുവരുന്ന ഔസല്ലാലം ഷെയ്ഖന ഷെയ്ഖ സയ്യിദ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ വർഷത്തെ ഉറൂസ് മുബാറക്കിൻ്റെ സമാപന സമയത്താണ് നാം ഉള്ളത്. ഇത്രയും ദിവസം മഹാനവറുകളെ സംബന്ധിച്ചും അവിടെ നിന്റെ സന്ദേശങ്ങളെ സംബന്ധിച്ചുമെല്ലാം നാം മനസ്സിലാക്കി മറ്റ് വിഷയങ്ങളും നമുക്ക് ഗ്രഹിക്കുവാൻ സാധിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറയുന്നതും കേൾക്കുന്നതും ജീവിതത്തിൽ പ്രവർത്തിച്ച് വിജയം വരിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഇന്നത്തെ വിഷയം കാര്യബോധം എന്നതാണ്. കാര്യബോധം എന്ന ഈ ശീർഷകത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കാര്യബോധമുണ്ടാകേണ്ടത് എന്തിലാണ്? ആ വിഷയത്തിൽ നമുക്കൊക്കെയും, പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും എത്രമാത്രം കാര്യബോധമുണ്ട് എന്ന് തുടങ്ങിയ ചില കാര്യങ്ങളാണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് എന്താണ് കാര്യബോധം? കാര്യബോധം എന്ന മലയാള വാക്കിനർത്ഥം ചെയ്യപ്പെടേണ്ടതിനെ കുറിച്ചുള്ള അറിവ്. ചെയ്യപ്പെടേണ്ട കാര്യത്തെ സംബന്ധിച്ചുള്ള അറിവ് അഥവാ കർത്തവ്യ ബോധം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തിൻ കീഴിൽ എന്ന് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന മാനവ സമൂഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷ്കർഷിച്ചിരിക്കുന്ന മാനവ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാനവകുലത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച് നൽകിയ 124,000 പരം അമ്പിയ മുർസലുകളിലൂടെ അല്ലാഹു മാനവ ലോകത്തിന് സംവിധാനിച്ച വിഷയത്തിൽ അല്ലാഹുവിനോടുള്ള കാര്യങ്ങളിലും അല്ലാഹുവിൻ്റെ സൃഷ്ടികളോടുള്ള കാര്യങ്ങളിലുമുള്ള പെരുമാറ്റങ്ങളിലും മറ്റ് വിഷയങ്ങളിലും അല്ലാഹുവും അവൻ്റെ റസൂലും നിർദ്ദേശിച്ചത് കൽപ്പിച്ചത് പ്രകാരമുള്ള വിഷയങ്ങളിലൊക്കെയും എത്രമാത്രം കാര്യബോധമുള്ളവരാണ് നമ്മൾ, ആ കാര്യബോധത്തിനനുസരിച്ച് എത്രമാത്രം പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു ചിന്തയിലേക്കാണ് മഹാനവറുകളുടെ ഉറൂസിൻ്റെ ഈ വർഷത്തെ സമാപന ദിവസം ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ജീവിക്കുന്നതിന് മാനവ സമൂഹത്തിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ മാർഗനിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാകുന്നുണ്ട്, അതിനെ സംബന്ധിച്ചുള്ള കാര്യബോധം എത്രമാത്രമുണ്ട്, ഈ വിഷയത്തിൽ എല്ലാറ്റിൻ്റെയും അടിസ്ഥാനമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് മഹാന്മാരുടെ വരികളിൽ നിന്ന്, അവരുടെ സന്ദേശങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലാഹുവിലുള്ള അറിവും ഉറപ്പും. കാരണം എല്ലാം അവനാണ്. എല്ലാം അവനാണെന്ന് പറഞ്ഞാൽ നാം കാണുന്ന ഈ ലോകത്തെ എന്നല്ല, നാം കാണാത്തതും നമുക്ക് കാണാൻ സാധിക്കാത്തതും നാം കാണാനുള്ളതുമായ എന്ന് പറഞ്ഞാൽ അല്ലാഹുവല്ലാത്ത സർവ കാര്യങ്ങളെയും ലോകങ്ങളെയും സൃഷ്ടിച്ച് സംവിധാനിച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല.
അള്ളാഹുവിന്റെ തൗഫീഖ് അല്ലെങ്കിൽ അവന്റെ അനുഗ്രഹം നമ്മുടെ മേൽ കടാക്ഷിച്ചിട്ടില്ലെങ്കിൽ നമുക്കിവിടെ ഒന്നിനും സാധിക്കുകയില്ല. അവന്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് പറഞ്ഞ ആയത്താണ് ആരംഭത്തിൽ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഹുവല്ലദീ ഖലഖ ലകും മാ ഫിൽ അർളി ജമീഅ. അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലുള്ള സർവ്വതും നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു. ഭൂമിയിലുള്ള സർവ്വതും നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ ആയത്ത് നമ്മെ വളരെയധികം ചിന്തിപ്പിക്കേണ്ടതാണ്. കാരണം ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിന്റെ അവസാനത്തിൽ പറയുന്നത് നമുക്ക് വേണ്ടി സർവ്വതും സൃഷ്ടിച്ച് സംവിധാനിച്ച് നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വതും അറിയുന്നവനാൻ, അവൻ സർവജ്ഞാനിയാൻ. മഹാന്മാര് വിശദീകരിക്കുന്നു, ഹുവല്ലദീ ഖലഖ ലകുമുൽ അർള മുസ്തമിലത്തൻ അലാ ജമീഇ മനാഫിഇകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഉപകാരപ്രദമായ നിലക്ക്, സർവ ഉപകാരങ്ങളും ഉൾക്കൊള്ളുന്നതായ നിലക്ക് ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മനുഷ്യരോട് പറയുകയാണ്, നിങ്ങളുടെ സർവ ഗുണങ്ങളും പ്രയോജനങ്ങളും ഉൾക്കൊള്ളുന്ന നിലക്ക് ഭൂമിയെ സൃഷ്ടിച്ച് സംവിധാനിച്ചവനാണ് അല്ലാഹു. എന്ന ശേഷം അവൻ ആകാശത്തിലേക്ക് ഉദ്ദേശിക്കുകയും ആകാശത്തെ ഏഴാകാശങ്ങൾ സൃഷ്ടിക്കുകയും ഭൂമിയെ സൃഷ്ടിക്കുകയും വിശാലമാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ന്യൂനതകളോ പോരായ്മകളോ ഇല്ലാത്തതായ നിലക്ക് സർവകാര്യങ്ങളെയും സൃഷ്ടിച്ച് സംവിധാനിച്ചു. കാരണമെന്താ? വഹുവ ബികുല്ലി ഷൈഇൻ അലീം. ഏതൊരു കാര്യവും എങ്ങനെ സൃഷ്ടിക്കണം, എങ്ങനെ സംവിധാനിക്കണം, എങ്ങനെ നിലനിർത്തണം, എങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെ പരിപാലിക്കണം എന്നെല്ലാം വ്യക്തമായി അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതാണ് പറഞ്ഞത്, വഹുവ ബികുല്ലി ഷൈഇൻ അലീം. എല്ലാ സംഗതികളെ സംബന്ധിച്ചും ഈ കാണുന്ന രൂപത്തിൽ ഏറ്റവും സമ്പൂർണമായ രീതിയിൽ സൃഷ്ടിക്കുവാൻ അറിയുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നിങ്ങളുടെ ശരീരങ്ങൾക്ക് ഉപകാര ബാഹ്യമായി നിങ്ങളുടെ ശരീരങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന കാര്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു തന്നു. നിങ്ങളുടെ ശരീരങ്ങൾക്ക് എന്തെങ്കിലും കോട്ടങ്ങൾ സംഭവിക്കുമ്പോൾ അതിന് നൽകേണ്ടതായ ഔഷധങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു സൃഷ്ടിച്ചു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആന്തരികമായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കുവാനും പാഠം ഉൾക്കൊള്ളുവാനും കാര്യബോധത്തിൽ അധിഷ്ഠിതമായ ജീവിതം കൊണ്ടുപോകുവാനും ഉതകത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങൾ അവൻ ഇവിടെ നിവർത്തിച്ചു. നിങ്ങളുടെ ഈമാനിനും ഉറപ്പിനും വർദ്ധനവ് നൽകുന്ന കാര്യങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു. ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾക്ക് മാത്രമല്ല ഈ വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് ഏതൊരു കാര്യമാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവ ലോകത്തിന്റെ നാനോന്മുഖ ഗുണത്തിനുള്ള സർവ കാര്യങ്ങളും അതാതിന്റെ രീതിയിൽ സൃഷ്ടിച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നാണ് ഇവിടെ പറയുന്നത്. ഈ അത്ഭുതകരമായ രീതിയിലും ഭദ്രമായ രീതിയിലും സൃഷ്ടിച്ച് സംവിധാനിച്ചിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ സൂചനയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് മഹാന്മാർ വിശദീകരിച്ചു തരുന്നു. മഹാന്മാർ വിശദീകരിച്ച് തരികയാണ്, സർവസംഗതികളെയും സർവ വസ്തുക്കളെയും സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടിയാണ് എൻ്റെ അടിമകളെ. ഈ ആയത്തിന്റെ സൂചനയിൽ അതാണുള്ളത്.
യാ ഇബാദി, എന്റെ അടിമകളെ, എന്റെ സൃഷ്ടികളെ, മനുഷ്യരെ, മാനവ സമൂഹമേ, നിങ്ങൾക്ക് വേണ്ടിയാണ് സർവ വസ്തുക്കളെയും സർവകാര്യങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ഭൂമി നിങ്ങളെ വഹിക്കുമ്പോൾ ആകാശം നിങ്ങൾക്ക് തണൽ നൽകുന്നു, മറ്റു ഭാഗങ്ങൾ നിങ്ങളെ വലയം ചെയ്യുന്നു, ജീവജാലങ്ങൾ നിങ്ങൾക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യുന്നു, സസ്യലതാദികൾ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം കിട്ടുന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ സർവ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാം അതൊന്നും കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും വളരെ വ്യക്തമായി മനസ്സിലായ അറിയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെയും. എന്നിട്ട് മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു, വാ ഖലഖ്തുകും മിൻ അജലി വാ ഖലഖ്തുകും മിൻ അജലി. എന്തിനു വേണ്ടിയിട്ടാണ് ഭൂമിയെ സൃഷ്ടിച്ചു നൽകിയത്? കുറെ ഭൂമി സമ്പാദിച്ച് അതിൽ കുറെ ക്രയവിക്രയങ്ങൾ ചെയ്ത് ഭൗതിക ലോകത്തിൻ്റെ ആഡംബരങ്ങളൊക്കെ സ്വായത്തമാക്കി കുറെ സുഖിച്ച് കളിച്ച് രസിച്ച് ജീവിക്കുവാൻ വേണ്ടിയാണോ? ആകാശം നൽകിയത് ആകാശ ലോകത്തുള്ള നക്ഷത്രങ്ങളും സൂര്യനും എന്ന് വേണ്ട മറ്റു സംഗതികളും വസ്തുക്കളുമെല്ലാം ഞാൻ സൃഷ്ടിച്ചത് അതിൽ ഗവേഷണം നടത്തി കുറെ കണ്ടുപിടുത്തങ്ങൾ നടത്തി ആളാകാൻ വേണ്ടിയാണോ? അതുപോലെ സസ്യങ്ങൾ നട്ടുപിടിപ്പിച്ച് ആ സസ്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ആരോഗ്യപരവും അല്ലാത്തതുമായ ഉപകാരങ്ങൾ എടുത്തുകൊണ്ട് ആസ്വദിക്കാൻ വേണ്ടി മാത്രമാണോ? ഇതെല്ലാം നാം ചിന്തിക്കണം. മഹാന്മാർ നമ്മെ ഉണർത്തുന്നു, കാര്യബോധത്തിലേക്ക് മഹാന്മാർ നമ്മെ വഴി നടത്തുകയാണ്. അപ്പോൾ ഈ കണ്ട സംഗതികളെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ സൃഷ്ടിച്ചത് അള്ളാഹു പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ സൃഷ്ടിച്ചു. പക്ഷേ ഖലഖ്തുകും മിൻ അജ്ലി, നിങ്ങളെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്? ഇവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാര്യബോധം അനിവാര്യമായത്. കാര്യബോധം അനിവാര്യമായ മേഖലയാണ് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. ഖൗസുല്ലാലം തങ്ങളുടെ പ്രഭാഷണത്തിലൊക്കെ ഇടയ്ക്കിടെ പറയുന്നത് കാണാം, നീ കാര്യബോധമുള്ളവനാകൂ. അപ്പോ വഖലഖ്തുകും മിൻ അജ്ലി, നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാ? എനിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുക്കിപ്പോ നമ്മളെ കൊണ്ടെന്താ കാര്യം? അള്ളാഹു ആണെങ്കിൽ സർവലോകരത്തൊട്ടും ഐശ്വര്യമായവനാണ്, ആവശ്യം തീർന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് യാതൊന്നിൻ്റെയും ആവശ്യമില്ല, അവനോട് തുല്യമായി യാതൊരുത്തനുമില്ല. അല്ലേ, അല്ലാഹു അഹദ്, അല്ല ഏകനാണ്, അല്ല ഏകനാണ്, തന്നെയുമല്ല അവൻ ഖഹാർ, സർവ്വതിനെയും മടക്കി ഒതുക്കി ഭരിക്കുന്ന അധിപതിയാണവൻ, സമ്പൂർണനാണവൻ. ഇനി ഒന്നിൻ്റെയും യാതൊന്നിൻ്റെയും ആവശ്യമില്ലാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല, എനിക്ക് വേണ്ടിയാണ് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ അല്ലാഹുവിന് എന്താണ് അതിൻ്റെ ആവശ്യം? അവിടെയാണ് നാം അടിപരയിടേണ്ടത്, നാം മനസ്സിലാക്കേണ്ടത്. മഹാന്മാർ വിശദീകരിക്കുന്നു, നിങ്ങൾക്ക് വേണ്ട സർവ്വതും സൃഷ്ടിച്ചു തന്ന ഞാൻ, എന്നെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിക്കാതെ, എൻ്റെ അനുഗ്രഹങ്ങൾ മനസ്സിലാക്കാതെ, എൻ്റെ അനുഗ്രഹങ്ങൾ മനസ്സിലാക്കി എനിക്ക് നന്ദി ചെയ്യാതെയും എൻ്റെ പരീക്ഷണങ്ങൾ മനസ്സിലാക്കിയത് ക്ഷമിക്കാതെയും ജീവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം ശരിയാകുന്നില്ല. നിങ്ങൾക്ക് എന്നെ സംബന്ധിച്ച് കാര്യബോധമില്ല, എന്നെ സംബന്ധിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല, എന്നെ സംബന്ധിച്ച് നിങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടില്ല, എന്നെ സംബന്ധിച്ച് നിങ്ങളുടെ മനോമുഖരത്തിൽ ഉണ്ടാകുന്നില്ല, തുലോം തുച്ഛമായ സമയങ്ങളിൽ ഉണ്ടെങ്കില എന്നല്ലാതെ വേണ്ട വിധം യഥാവിധി എന്നെ നിങ്ങൾ ഓർക്കുന്നില്ല. ഈ കണ്ട കോടാനുകോടി എണ്ണമറ്റ വണ്ണമറ്റ അനുഗ്രഹങ്ങൾ നൽകിയ എന്നെ സംബന്ധിച്ചുള്ള ചിന്ത, എന്നെ സംബന്ധിച്ചുള്ള ഓർമ്മ നിങ്ങളുടെ മനസ്സിൽ തുലോം തുച്ഛമാണ്. അതുകൊണ്ടാണ് എന്തെങ്കിലും സന്തോഷകരമായ കാര്യങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ സങ്കടകരമായ കാര്യങ്ങൾ നമ്മിലേക്ക് വന്നണയുമ്പോൾ
നാം അള്ളാഹുവിന്റെ ചിന്ത വിട്ട് മറ്റ് പലതിലേക്കും നമ്മുടെ ഹൃദയം പായുന്നത്. അതാണ് മഹാന്മാർ ചോദിക്കുന്നത്, അള്ളാഹു നമ്മോട് പറയുന്നത്, എന്താ, ഞാൻ നിങ്ങളെ ഖലഖ്തു കുമ്മിൻ അജലീ, നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് എനിക്ക് വേണ്ടിയാണ് എന്നിരിക്കെ, ഫകൈഫ തമീലൂന ഇലാ ഗൈരീ, ഭയങ്കരമായ ഒരു ചോദ്യമാണ്, നാം ശരിക്കും ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ്. പ്രത്യേകിച്ച് അത്യന്താധുനിക കാലഘട്ടത്തിൽ നമുക്കറിയാം നമ്മുടെ സാഹചര്യം ഓരോ നിമിഷങ്ങൾ കഴിയും തോറും മോശമായി കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഈ സമയത്ത് ദീനിൽ അള്ളാഹുവിന്റെ ചിട്ടവട്ടങ്ങളിൽ അള്ളാഹുവിന്റെ ദൂതർ നമുക്ക് കാണിച്ചു തന്ന മാതൃകാ ജീവിത ചിട്ടകളിൽ മഹാന്മാരായ ഔലിയാക്കൾ, വിശിഷ്യ മഹാനായ ഔസുല്ലാലും തങ്ങൾ നമുക്ക് നൽകിയ ദർശനമനുസരിച്ച് എല്ലാം ജീവിക്കുവാൻ വളരെ പ്രയാസമുള്ളൊരു സാഹചര്യത്തിലാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഈ ചോദ്യം നാം ശരിക്ക് ചിന്തിക്കണം, നാം മനസ്സിലാക്കണം. പോരായികയുണ്ടെങ്കിൽ അതിന് നാം മാറ്റം വരുത്തണം, നമ്മുടെ കോട്ടങ്ങൾ നിവർത്താൻ ശ്രമിക്കണം. അപ്പോഴാണ് നമ്മുടെ ഈ പരിപാടികൾ സംബന്ധിക്കൽ അർത്ഥവത്താവുക, ഗുണകരമാവുക, അതിൻ്റെ യഥാവിധിയിലുള്ളതായ നമ്മുടെ പ്രവർത്തനമാവുക. ഫകൈഫ തമീലൂന ഇലാ ഗൈരീ വതൻസൂന ഇഹ്സാനീ വബിർരീ, നിങ്ങൾ എങ്ങനെയാണ് ഈ രീതിയിലെല്ലാം സൃഷ്ടിച്ച് സംവിധാനിച്ച് സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും നൽകി എനിക്ക് വേണ്ടി ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചിട്ട് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഞാനല്ലാത്ത മറ്റുള്ളവരിലേക്ക്, മറ്റുള്ളവകളിലേക്ക്, മറ്റ് കാര്യങ്ങളിലേക്ക് എങ്ങനെയാണ് നിങ്ങൾ ആകർഷിക്കുന്നത്, എങ്ങോട്ടാണ് നിങ്ങൾ ചായുന്നത്, എങ്ങനെയാണ് വതൻസൂന ഇഹ്സാനീ, എൻ്റെ അനുഗ്രഹം, നിങ്ങൾക്ക് ഞാൻ ചെയ്ത നന്മ, എൻ്റെ ഗുണം നിങ്ങൾ എങ്ങനെ മറക്കുന്നു, നിങ്ങൾക്ക് എങ്ങനെ മറക്കാൻ സാധിക്കുന്നു അല്ലേ? നാം ആലോചിക്കണ്ടേ? ചിന്തിക്കേണ്ട വിഷയമല്ലേ? നമ്മുടെ സാധാരണ ജീവിതത്തിൽ നാം ഒന്ന് ആലോചിക്കൂ. നമ്മുടെ മക്കളെ നാം വളർത്തുന്നു, തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും എന്ന രൂപത്തിൽ, തറയിലും തലയിലും അല്ലാത്ത രീതിയിൽ വളരെ താലോലിച്ച് പുന്നാരിച്ച് എല്ലാം ആ കുട്ടികൾ ആവശ്യപ്പെടുന്ന സർവ്വതും നൽകി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് വളരെ താലോലിച്ച് വളർത്തുന്ന, പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് വളർത്തുന്ന നമ്മുടെ കുട്ടി മുതിർന്നു കഴിയുമ്പോൾ നാം പറയുന്നതായ ഒരു കാര്യം അനുസരിക്കാതെ വരികയോ അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷക്കനുസരിച്ച് അവന്റെ ജീവിതം ഉണ്ടാകാതിരിക്കുകയോ ചെയ്യുമ്പോൾ നാം ചോദിക്കും, ഇല്ലെങ്കിൽ നാം വിചാരിക്കും, ഇത്രയും കാലം പോറ്റി വളർത്തിയതിൻ്റെ ഗുണം നന്ദിയാണോ നീ ചെയ്യുന്നത് അല്ലേ? വിശദമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോ, സൂചനകളായിട്ട് ഇങ്ങനെ ചുരുക്കി പറയാം, സമയം അത്രയേ ഉള്ളൂ. അപ്പോ ഇങ്ങനെ എന്ത് ചെയ്യാണ് നമുക്ക് തോന്നാം, നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, നമ്മളായിട്ടൂടെ വല്ലതും ചെയ്തിട്ടുണ്ടോ? നമ്മൊന്ന് ആലോചിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആരോഗ്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വിഭവങ്ങൾ, അതെല്ലാം ഓരോ കാരണങ്ങളിലൂടെ ആയിരിക്കാം എന്ന് മാത്രം. നൽകുന്നവൻ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതിന് പല മാധ്യമങ്ങളും അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ടെന്ന് മാത്രം. ആ മാധ്യമങ്ങൾ തൊഴിലുകളാകാം, ആളുകളാകാം, മറ്റു പലതുമാകാം, കച്ചവടമാകാം, അങ്ങനെ എന്തുമാകാം, നമ്മുടെ അധ്വാനവും ഒരു മാധ്യമമാകാം എന്നതല്ലാതെ അതിൽ കവിഞ്ഞ് നമുക്കതിൽ എന്തുണ്ട്? നാം ഇപ്പൊ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, അതിൽ നമുക്കെന്താ എൻ്റെ റോള്? ഇതെന്റെ സിട്ടാവാരാണ്, നൽകിയവനാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. എന്നിട്ടും നമ്മൾ ചോദിക്കുമെടാ, നിന്നെയൊക്കെ ഇത്രയും കാലം ഞാൻ ആറ്റി തീറ്റിപ്പോറ്റി വളർത്തിയതിന്റെ പ്രത്യുപകാരമാണോ ഈ കാണിക്കുന്നത്, ചെയ്യുന്നത് എന്ന് നാം ചോദിക്കും, ഇല്ലെങ്കിൽ നാം വിചാരിക്കും അല്ലേ? അപ്പൊ നാം ഒന്ന് ആലോചിക്കുക,
അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ, നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളും സൗകര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ, അവൻ നൽകിയ അനുഗ്രഹത്തിൽ നിന്ന്, സൗകര്യത്തിൽ നിന്ന്, അവന്റെ തൗഫീഖ് കൊണ്ട് നാം ചെയ്ത ഒരു നന്മയ്ക്ക് അതിനൊരു പ്രത്യുപകാരമായി കിട്ടാതെ വരുമ്പോൾ നമ്മുടെ മനോഗതിയും സംസാരവും ഇപ്രകാരമാണെങ്കിൽ ഈ ലോകവും ലോകത്തുള്ള സർവ്വതും നമുക്ക് വേണ്ടി സൃഷ്ടിച്ച്, സംവിധാനിച്ച്, സൗകര്യപ്പെടുത്തി തന്ന നാഥൻ, ആ നാഥനെ സ്മരിക്കാതെ സന്തോഷഘട്ടങ്ങളാകട്ടെ, സങ്കട നിമിഷങ്ങളിലാകട്ടെ, നമ്മുടെ ഹൃദയം മറ്റൊന്നിലേക്ക് പോകുമ്പോൾ ആ നാഥൻ ചോദിക്കുകയാണ്, എടോ സർവ അനുഗ്രഹങ്ങളും നൽകിയ, നിനക്ക് ജീവിക്കുവാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും സംവിധാനിച്ചു തന്ന ഞാനല്ലാത്ത മറ്റൊരാളിലേക്ക്, മറ്റൊന്നിലേക്ക് നീ എങ്ങനെയാണ് ചായുന്നത്? മറ്റൊന്നിന്റെ പിന്നാലെ എങ്ങനെയാണ് നീ നിന്റെ ഹൃദയം കൊണ്ടുപോകുന്നത്? എങ്ങനെയാണ് ഞാൻ ചെയ്ത നന്മകളും ഗുണങ്ങളും നീ മറക്കുന്നത്? കഷ്ടമാണ്, മഹാകഷ്ടമാണ്. ചോദിക്കണ്ട പടച്ച തമ്പുരാൻ, അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കണ്ടേ? അവന്റെ ചോദ്യം പല രീതിയിലാ വരുന്നത്, നമുക്കത് നാം അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണമെങ്കിലും എന്ത് ചെയ്യണം? ഈ രക്ഷിതാവായ, സൃഷ്ടാവായ, സർവജ്ഞാനിയായ അള്ളാഹുവിലുള്ള കാര്യബോധം വേണം. അവനെ സംബന്ധിച്ച്, അവനെ അറിയുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യബോധം വേണം എന്നാ പറഞ്ഞു വരുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് മഹാന്മാർ പറയുകയാണ്, സർവ വസ്തുക്കളും നിങ്ങളുടെ കീഴിലാണ്, നിങ്ങളുടെ അടിമകളാണ്. മനസ്സിലാക്കണം. അതിന്റെ വിശദീകരണം ഒന്നുകൂടി മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അല്ലഷിയാവ് കുല്ലുഹ അബീദുക്കും, സർവ വസ്തുക്കളും നിങ്ങളുടെ അടിമകളാണ്, നിങ്ങളുടെ കീഴിലാണ് അല്ലേ. മനുഷ്യന് കീഴൊതുങ്ങാത്ത വല്ലതും ഈ ലോകത്തുണ്ടോ? ഭൂമി ലോകത്തുണ്ടോ? മനുഷ്യന് കീഴ്പ്പെടുത്താൻ സാധിക്കാത്ത വല്ലതും ഈ ലോകത്തുണ്ടോ? നാം ഒന്ന് ആലോചിച്ച് നോക്ക്. എല്ലാവർക്കും സാധിച്ചില്ലെങ്കിലും ഏതെങ്കിലും മനുഷ്യന്മാർക്ക് സാധിക്കുന്നുണ്ടല്ലോ. മനുഷ്യന് കീഴ്പ്പെടുത്താൻ സാധിക്കാത്ത ഏത് സൃഷ്ടിയാണുള്ളത്? അപ്പൊ എല്ലാം ആ രീതിയിലാണ് സംവിധാനിച്ച് തന്നിരിക്കുന്നത്. പക്ഷേ അതിന്റെ അടുത്ത ഭാഗം കൂടി നാം ശ്രദ്ധിക്കണേ. വഅന്തും അബീദുൽ ഹലറാ, എല്ലാ വസ്തുക്കളും കാര്യങ്ങളും സംഗതികളും നിങ്ങളുടെ അടിമകളാണ്. പക്ഷേ വഅന്തും അബീദുൽ ഹലറാ, നിങ്ങളോ നിങ്ങൾ ഹലറത്തുള്ളായുടെ അടിമകളാണ്, നിങ്ങൾ അള്ളാഹുവിന്റെ അടിമകളാണ്. ആ ഹലറത്തിന്റെ അടിമകളാണെന്ന് പറയുമ്പോൾ, നിങ്ങളുടെ ശരീരം എവിടെ കിടന്നാലും, എവിടെ നിന്നാലും, എവിടെ നടന്നാലും, എവിടെ ഓടിയാലും, എവിടെയാണെങ്കിലും ശരി മക്കളെ, നിങ്ങളുടെ ഹൃദയം ഫീ ഹലറത്തില്ലാ, സദാ സമയവും അള്ളാഹുവിന്റെ ഹലറത്തിലാകണം. ഇതിനെ സംബന്ധിച്ച് നമ്മുടെ കാര്യബോധം എത്രയാ? അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ, ഏറ്റവും കൂടുതൽ കാര്യബോധമുണ്ടാകേണ്ട വിഷയം ഏതാണെന്ന് ഇത്രയും പറഞ്ഞതെന്ന് മനസ്സിലായില്ലേ? അള്ളാഹുവാണ്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവാണ്, അള്ളാഹുവിനോടുള്ളതായ ആ സ്മരണയും അള്ളാഹുവിന്റെ ചിന്തയും അവനെ ധ്യാനിക്കലുമാണ് ഏറ്റവും മാനവ സമൂഹത്തിന് അനിവാര്യമായി ഉണ്ടാകേണ്ട കാര്യബോധം. അതിലേക്കാണ് മഹാന്മാരെ നമ്മെ ക്ഷണിക്കുന്നു. മഹാനായ ഇബ്നു അതായില്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറയുന്നു, അവിടെ നിന്റെ ഹിക്കമിൽ പറയുന്നുണ്ട്, അപ്പോ അന്തും അബീദുൽ ഹലറ, നിങ്ങൾ അള്ളാഹുവിന്റെ അടിമകളാണ്. നമ്മൾ അള്ളാഹിന്റെ അടിമകളാണോ? ശരിക്ക് അള്ളാഹിന്റെ അടിമകളാണോ? അതെയോ, അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ അടിമകളായിട്ടാണോ നമ്മുടെ സഞ്ചാരം? ചിന്തിക്കണം, മനസ്സിലാക്കണം. ഇത് വെറുതെ ഒരു മാമൂലി അല്ലെങ്കിൽ ചടങ്ങ് കഴിക്കുന്ന പരിപാടി ആയിട്ടാലും മനസ്സിലാക്കരുത്. 11 ദിവസം കൂടിയിട്ട് അല്പമെങ്കിലും ഒരു പരിവർത്തനം നമ്മുടെ അന്തരാളത്തിൽ ഉണ്ടാവണം, ഹൃദയത്തിനുണ്ടാകണം. അതിനുവേണ്ടി സംസാരിക്കുന്നതാണ്.
അതിനുവേണ്ടിയാണ് ഇവിടെ മഹാനായ ശൈഖുന റഹ്മത്തുള്ളാഹി അലൈഹി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മഹലറത്തുൽ ഖാദിരിയ എന്ന പുണ്യസ്ഥാപനം ഇവിടെ സ്ഥാപിച്ചത്. മഹലറത്തുൽ ഖാദിരിയ എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് മഹല്ലറ, ഹലറത്തിൽ നിന്നുള്ളതാണ് മഹറ, മഹല്ലറ. كنتم خير أمة أخرجت للناس تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله.